കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് നമ്മൾ വിമാനമെടുക്കാതെ ലാൻഡ് ബോർഡർ ക്രോസിംഗ് മാത്രം ചെയ്തുകൊണ്ട് നടത്തിയ നമ്മളുടെ യാത്രയുടെ ഫസ്റ്റ് ഫേസ് കൊച്ചിയിൽ നിന്നും സിംഗപ്പൂരിലെത്തി നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിന്ന് നമ്മുടെ സെക്കൻഡ് ഫേസ് ആരംഭിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്നും ലണ്ടനിലേക്കാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് നമ്മൾ ആരംഭിക്കുന്നത്. കെ എൽ ടി യു കെ യാത്രയുടെ സെക്കൻഡ് ഫേസ്, 50 രാജ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഫേസിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു സെക്കൻഡ് ഫേസ് വീഡിയോയിലേക്ക് സിംഗപ്പൂരിലെ മെർലൈൻസ് സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്നും അതേപോലെ തന്നെ സിംഗപ്പൂരിൻ്റെ മോസ്റ്റ് ഐക്കോണിക് സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ടെക് ട്രാവൽ എയ്റ്റ്. സിംഗപ്പൂർ വന്നിട്ട് ഇവിടെയൊക്കെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കൊച്ചി ടു ലണ്ടൻ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് അതിയായ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ലഭിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇൻട്രോ പറയണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തായ്ലൻഡിലേക്ക് ഒരു ബസ് എടുത്തിട്ട് പോവുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള ഡയറക്റ്റ് ബസ്സാണ്. 14 നീണ്ട ബസ് യാത്ര, 1000 വരും. ഈ 1000 രണ്ട് ഇമിഗ്രേഷൻ നമ്മൾ ചെയ്യും. സിംഗപ്പൂരിൻ്റെ ഇമിഗ്രേഷൻ ചെയ്യും, മലേഷ്യയുടെ ഇമിഗ്രേഷൻ ചെയ്യും, തായ്ലൻഡിൻ്റെ ഇമിഗ്രേഷൻ ചെയ്യും. രണ്ടല്ല, മൂന്ന്, മൊത്തം 3 ഇമിഗ്രേഷൻ ചെയ്ത് 3 രാജ്യങ്ങളിലൂടെയുള്ള 1000 വരുന്ന 14 നീണ്ട ഒരൊറ്റ ബസ് യാത്ര, അതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. വെൽക്കം ടു ടെക് ട്രാവലിൻ്റെ വീണ്ടും പറയാമല്ലേ, ഞാൻ ഓൾറെഡി വെൽക്കം പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ടോണിച്ചാരൻ എന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അവിടെ പുറത്തോടെ നിപ്പുണ്ട്. ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി വന്നതാണ്. സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ബിൽഡിങ്സാണ് ഈ കാണുന്ന ആ ഹോട്ടലും ബാക്കിയുള്ള സംഭവങ്ങളും, പിന്നെ ആപ്പിൾ സ്റ്റോർ, പിന്നെ ഇവിടുത്തെ ബാങ്കുകൾ, DBS ബാങ്ക്, HSBC ബാങ്ക് തുടങ്ങി, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങി, ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ടോണി ചേട്ടൻ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് പോകണം. കുറച്ച് പരിപാടികൾ ഇന്ന് ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. യെസ് ബ്രോ, ഇൻട്രോ എടുത്തു, ഇൻട്രോ എടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, മെർലൈൻ സ്റ്റാച്യുവിന്റെ മുമ്പിൽ പോയി നിന്ന് മെർലൈൻ നനച്ച് ഇൻട്രോ എടുത്തു. നമ്മളിവിടെ സിംഗപ്പൂരിൽ ഒരു ചെറിയ മീറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബസ് സ്റ്റേഷന്റെ ആ ഒരു പരിസരത്ത് തന്നെയാണ് നമ്മുടെ മീറ്റപ്പ് പറഞ്ഞത്. ഈ ഗോൾഡൻ മൈൽ ടവർ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് വൈകിട്ട് 6 ബസ്, 4 പോകാനാണ് പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. അങ്ങനെ ഇത് സിംഗപ്പൂരിലുള്ള കുറച്ച് മലയാള സുഹൃത്തുക്കൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ, ഇവിടെ എല്ലാവരും ഞങ്ങൾ ചെറിയൊരു ഗ്യാതറിങ് ഒത്തുകൂടി. ഹായ് 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 ബാബാ ബാബാ, കുറച്ച് ആൾക്കാരും കൂടെ വന്നു. ചെറിയൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, സിംഗപ്പൂരിൽ ആരും വരൂല, എല്ലാവരും മടിയന്മാരാണ്. അങ്ങനെ വളരെ സന്തോഷമുണ്ട് ഇത്ര ആൾക്കാർ വന്നു. അതെവിടെയാ ദൂരം? ശരി, ഞാനും ദൂരത്തു നിന്ന് വരാം. മറ്റേ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, എല്ലാരും സന്തോഷമുണ്ട് നിങ്ങളെല്ലാരെയും കാണാൻ സാധിച്ചതില്. ഹാപ്പി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? പറയണ്ടോ? ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫേസ് ഇന്ന് തുടങ്ങാണ്, സിംഗപ്പൂർ ടു ലണ്ടൻ. ഇനി അങ്ങോട്ട് ഏകദേശം 50 രാജ്യങ്ങളിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ടാവും, ബസ്സും ട്രെയിനും ഒക്കെ എടുത്തിട്ട്. ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവാണ്. ഹായ് ബാ. എന്നത്തേക്കാണ് പ്ലാൻ? തീരുന്നതോ? ഒരു ഐഡിയ ഇല്ല. ഒരു ചുമ്മാ പോകാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇതിനു മുമ്പ് എത്താറുണ്ടല്ലോ. അതൊക്കെ പതുക്കെ പതുക്കെ, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വൈവിധ്യമായിട്ടുള്ള കാഴ്ചകൾ തരുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും, നമ്മൾ പോയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ പോകാത്ത രാജ്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ വിയറ്റ്നാമും കംബോഡിയ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല, പിന്നെ മംഗോളിയ, പിന്നെ യൂറോപ്പിലെ ബാക്കി രാജ്യങ്ങൾ, കുറച്ച് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, പോകാത്ത രാജ്യങ്ങൾ ഇനിയും പോകാൻ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും വേറെ എന്തെങ്കിലും പറയുള്ളൂ ആർക്കെങ്കിലും? ആ, ഇവൻ ഒറ്റയ്ക്ക് വന്നതാണോ? ഇവൻ ഒറ്റയ്ക്ക് വന്നതാണ്. വിജയിച്ച് വരാൻ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ യുദ്ധത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്. പിന്നെ അല്ല, വിജയം എന്ന് പറയുന്ന കാരണം ഒരു യാത്ര തുടങ്ങുമ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇതുവരെ തുടങ്ങിയ യാത്രകളൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ബോർഡറിൽ നമുക്ക് എൻട്രി കിട്ടാതെ ഡിനി ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്കായി. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ നമുക്കത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എനിക്ക് നാട്ടിൽ പോകേണ്ടി വരും. ഇപ്പം ഞാൻ വിയറ്റ്നാമിൽ നിന്ന് നാട്ടിൽ പോകണം ചൈനീസ് വിസ എടുക്കുക, കാരണം എനിക്ക് സിംഗിൾ എൻട്രി വിസയെ കിട്ടുള്ളൂ.
അതെനിക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നാട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ, വേറെ വഴിയില്ല, അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ചൈന കടക്കാതെ എനിക്ക് പോകാനും പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും വിസ തരാൻ ബുദ്ധിമുട്ടിയാലോ അല്ലെങ്കിൽ എൻട്രി ഡിനൈ ചെയ്താലും മതിയല്ലോ ഇമിഗ്രേഷൻ പെട്ടു. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്. ടോണിച്ചായ കാരണമാണ് ഇത്ര ആൾക്കാർ വന്നത്. അങ്ങനെയല്ലോ നിങ്ങൾ പറഞ്ഞേ. എൻ്റെ പോസ്റ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്താ പറയാ, നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും പറ. താങ്ക് യു. ഞങ്ങൾ താഴെ നിന്ന് വെയിൽ കൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളോടിവിടെ മേളിൽ കയറി വരാൻ പറഞ്ഞു. ഇവിടെ ഒരു സിനിമയുണ്ട്, കാർണിവൽ സിനിമ. കാർണിവൽ സിനിമയിലൊരു ചേട്ടാ വന്നേ ബാ. ഞങ്ങൾ താഴെ വെയിൽ കൊണ്ട് നിന്ന് ഞങ്ങളോട് ഇവിടെ കയറി നിൽക്കാൻ പറഞ്ഞ ചേട്ടനല്ലേ, ഒരു ചേട്ടൻ്റെ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചത്. കാർണിവൽ സിനിമാസിൻ്റെ മാനേജറാണ്. പേരെന്താ ചേട്ടൻ്റെ? അജി. താങ്ക് യു ചേട്ടാ, സന്തോഷം ഞങ്ങളിവിടെ കയറ്റി നിർത്തിയത്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ, ബോണി. ബോണി ഫാമിലിയും, ബോണി സിംഗപ്പൂരാണ്. ഹായ് പറ. ആ ഇപ്പൊ നീ ചിരിയായോ, ഇത്ര നേരം നീ മൈൻഡില്ലായിരുന്നല്ലോ. ഓക്കെ. ഇവരെ നമ്മൾ പരിചയപ്പെട്ടു, കണ്ടു. പിന്നെ ഇവിടെ ആരാ പുതിയതായിട്ട് വന്നത്? ഞാൻ മുമ്പേ വീഡിയോ എടുക്കാത്തപ്പോ വരാത്തവരാരാ? കുറെ ആൾക്കാർ വന്നു, കുറെ ആൾക്കാർ പോയിണ്ട്, ഇവരൊക്കെ ഇപ്പൊ വന്നവരാണ്. എനിവേ, താങ്ക്സ് ഫോർ കമ്മിങ്. നിങ്ങളോടും വീണ്ടും. അപ്പോൾ നമ്മൾ ഇവിടെ മീറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്റ്റാർ മാർട്ടിൻ്റെ ഒരു ഓഫീസുണ്ട് താഴെ. ഇവരുടെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ടിക്കറ്റ്. ഇതുണ്ടല്ലേ, നമ്മുടെ സിംഗപ്പൂർ ടു ഹട്ടിയ, ഹട്ടിയ ഇമിഗ്രേഷൻ എന്നാണല്ലോ എഴുതി. ഇനി ഇമിഗ്രേഷൻ അവിടെ കൊണ്ട് വിടുമോ? എനിക്കൊരു സംശയം. അപ്പോൾ അവർക്ക് ഇവിടെ നടന്നു ഇറങ്ങി നടന്ന് പൊക്കോളം പറയാൻ അറിയത്തില്ല. അതായത് ഈ കാണുന്ന സ്റ്റാർ മാർട്ടിൻ്റെ എയർലൈനർ ബസ്സിലാണ് ഞാൻ പോകാൻ പോകുന്നത്. ബ്രോ, ഫസ്റ്റ് ക്ലാസ് മസാജ് കോച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. മസാജ് കിട്ടും ഇതിനകത്ത്? ഓ, അതാണോ? ഞാൻ വിചാരിച്ചു ഇതിനകത്ത് മസാജ് ചെയ്യാൻ ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനല്ലേ, അത് ശരി. അപ്പൊ നമുക്ക് വണ്ടിയിൽ ബാഗ് എടുത്തിട്ട് വരാം, വണ്ടിക്കകത്തിരിക്കാം. ഇവിടെ ഈ കാണുന്ന ഗോൾഡൻ മൈൽ എന്ന് പറഞ്ഞ ഈ ഒരു ടവറിലാണ് നമ്മളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തതും. അത് പെട്ടെന്നുള്ള മീറ്റപ്പ് ആയിരുന്നു. അത് മീറ്റപ്പിൽ ഇത്രയും പേര് വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരു 19 പേര് കൂടുതൽ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ തോന്നുന്നത്. കുറേ ആളുകൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു. അത് അവരുടെ ആ ഒരു സ്നേഹം അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഇല്ലേ, എല്ലാവരോടും സംസാരിക്കാൻ പറ്റി, എല്ലാവരോടും എന്താ പറയുക മിംഗിൾ ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു സന്തോഷം തന്നൊരു നിമിഷമായിരുന്നു. ഈ ഒരു യാത്രയിൽ ആദ്യമായിട്ടാണ് ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നത്. ദാറ്റ് വാസ് എ ഹ്യൂജ് സക്സസ് അല്ലേ? ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബസ്സിൽ കയറി വി വിൽ ഗോ ബാക്ക് ടു തായ്ലൻഡ്. എന്നിട്ട് നമുക്ക് കംബോഡിയ പോകണ്ടേ? ഈ ഇതിപ്പോൾ രണ്ട് ബസ്സായല്ലോ. ഇതിൽ ഏത് വണ്ടിയാ? മുമ്പിൽ കിടക്കുന്ന വണ്ടിയല്ലേ എനിക്ക് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഹട്ടിയ, ഹട്ടിയ ബസ്, ഹട്ടിയ ദിസ് വൺ. ഓക്കെ, ഫുള്ള് നിറച്ച് ലഗേജ് ആണല്ലോ, സ്ഥലമൊന്നും ഇല്ലല്ലോ. ഓക്കെ, ദിസ് ബസ് മൈ സീറ്റ് 16. ഐ കീപ് ദ ബാഗ് ഹിയർ ഇൻസൈഡ്. ഓക്കെ, ലെറ്റ് മി സീ. ടേൺസ് ഞാൻ വെച്ചിട്ട് വരാമേ. ഇതാണ് നമ്മുടെ വണ്ടി. അടുത്ത 15 മണിക്കൂർ നമ്മൾ ഇരിക്കേണ്ട വണ്ടി ഇതാണ്. 13, ഇതാണ് എൻ്റെ സീറ്റ്. 16. അപ്പോൾ ശരി, കാണാം. താങ്ക് യു സോ മച്ച് ടോണി ജാൻ, സിംഗപ്പൂർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ രണ്ട് ദിവസം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെലവഴിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കെഎൽ ടു യു കെ. യു കെ ചെന്ന് കഴിഞ്ഞിട്ട് മിസ്റ്റർ ഓൾ അടിക്കുക. താങ്ക്സ്. എന്തായാലും ഇറ്റ് വാസ് ഫൺ ബീങ് വിത്ത് യു, ആൻഡ് താങ്ക്സ് ഫോർ ഓർഗനൈസിങ് ദിസ് മീറ്റപ്പ്. അയ്യോ, അതെ അതെ. നമ്മൾ അടുത്ത മീറ്റപ്പ് ആകുമ്പോൾ ഗ്രാൻഡ് ആയിട്ട് വേറെ ഇടയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, നാട്ടിൽ വരത്തില്ലേ ഡിസംബറിൽ? അന്നേരം കാണാം. ഡിസംബറിൽ നമ്മൾ വീട്ടിൽ വരും. നിങ്ങൾ എവിടെയാണെന്ന്? നമ്മൾ വീട്ടിൽ വരും. ഓക്കെ ശരി. അപ്പോൾ വെൽക്കം ഫസ്റ്റ് ക്ലാസ് മസാജ് കോച്ച് എക്സ്പ്രസ് സ്റ്റാർ മാർട്ട്. മസാജ് നോ, നോ ഫുഡ് നോ ഡ്രിങ്ക്. വെള്ളം കുടിക്കാമല്ലോ അല്ലേ? വെള്ളം കുടിക്കാൻ പറ്റുമായിരിക്കും. നല്ല വണ്ടിയാണ്, ഏതൊരു ചൈനീസ് വണ്ടിയാണ്. സോ നൈസ്. അപ്പോൾ ബൈ ബൈ. ശരി, എന്നോട് ബാഗ് ഇവിടെ തന്നെ വെച്ചോളാം എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് നമ്മുടെ സീറ്റ്. ഓവർ നൈറ്റ് യാത്രയാണ്, ഫുൾ നൈറ്റ് യാത്ര. അത്യാവശ്യം കൊള്ളാവുന്ന സീറ്റാണെന്ന് തോന്നുന്നു. ലെഗ്റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ വെൽവെറ്റ് പോലത്തെ സാധനമാണ്, അതിൻ്റെ നല്ല അടിപൊളി കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. സിംഗിൾ സീറ്റാണ് എൻ്റെത്, പുറകിലാണ്. ബസ് ഫുള്ളാണ്, എല്ലാവരും തായ്ലൻഡിലേക്കുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇരിക്കാം. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ബസ്സിന് മസാജൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞെക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും
എൻ്റെ ബാക്കിൽ മസാജൊക്കെ ചെയ്ത് തുടങ്ങി. ഇത് കൊള്ളാം. എൻ്റെ ബസ് എന്തായാലും വിട്ടു, കറക്റ്റ് 6 മണിക്ക് വിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 14 മണിക്കൂർ യാത്രയുണ്ട്. രാവിലെ 8:30 മണിയാകുമ്പം എത്തും എന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് 2 ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ പരേഡുകളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ബ്ലാങ്കറ്റ് വന്നു, യൂസ്ഡ് ബ്ലാങ്കറ്റ് ആണ്, കുഴപ്പമില്ല, പുറക്കാനല്ലേ വണ്ടിക്കകത്ത്, തണുപ്പായിരിക്കും, ഓവർനൈറ്റ് യാത്രയല്ലേ, അതുകൊണ്ടാണ് ബ്ലാങ്കറ്റൊക്കെ തന്നത്. നമ്മുടെ സിംഗപ്പൂർ ഫ്ലയറാണിത്. ഞാൻ സിംഗപ്പൂരിൽ കുറേ തവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കയറാത്തൊരു സംഭവമാണ് ഈ കാണുന്ന ഫ്ലയർ. ഇത് കറങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കറങ്ങുന്നില്ല എന്ന് എപ്പോഴും തോന്നും. പക്ഷേ ഇത് വളരെ പതുക്കെ കറങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇങ്ങനത്തൊക്കെ ആൾക്കാരുണ്ട്, ഇത് വളരെ പതുക്കെ കറങ്ങുള്ളൂ, അതാണ് നമുക്കിത് കറങ്ങാത്ത പോലെയൊക്കെ തോന്നുന്നത്. ഇനി എപ്പോഴെങ്കിലും സിംഗപ്പൂർ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്കൊന്ന് കയറണം. ആ ടവറിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിനും ഗാർഡൻസ് ബൈ ദ ബേ നമുക്കിവിടെ കാണാം. നമ്മൾ കഴിഞ്ഞ തവണ ശ്വേതയായിട്ടൊക്കെ വന്ന സമയത്ത് ഞങ്ങളിവിടെ ഗാർഡൻസ് ബൈ ദ ബേയിൽ ഇവിടെ എല്ലാം പോയിരുന്നു. വണ്ടി നല്ല കംഫർട്ടബിൾ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനകത്ത് കർട്ടനൊക്കെ ഉണ്ട്, നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കിനും വിളിച്ചു വന്നാൽ വരാത്ത രീതിയിൽ അടച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ സിംഗപ്പൂരിൻ്റെ ഇമിഗ്രേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ അടിപൊളി, ആദ്യമായിട്ടാണ് ഞാൻ ഇതിലെ ഇവിടെ ബസ്സിൽ ഇങ്ങനെ ഇമിഗ്രേഷൻ ചെയ്ത് പോകുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പം ജോണിച്ചേട്ടൻ്റെ കൂടെ കാറിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. നമ്മളിങ്ങോട്ട് വന്നത് വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റ് വഴിയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നത് തുവാസ് ചെക്ക് പോയിന്റ് വഴിയാണ്. ഇവിടെ എല്ലാം ഹാപ്പി ബർത്ത്ഡേ സിംഗപ്പൂരിന് എഴുതിയിരിക്കുന്നുണ്ടോ? സിംഗപ്പൂരിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഈ വരുന്ന ദിവസം, അതുകൊണ്ടാണ്. ഇത് എന്ത് വലിയ സെറ്റപ്പല്ലേ, എന്ത് കിടിലും സെറ്റപ്പല്ലേ. ബസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തും, എന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോകണം, ഇമിഗ്രേഷൻ ചെയ്യണം, തിരിച്ച് ബസ്സിൽ വന്ന് കയറണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇത് സിംഗപ്പൂരിൽ നിന്ന് മറ്റേ ജെ ബി സെൻറ്ററിലേക്ക് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. എത്ര അടിപൊളിയായിട്ടാണ് അത്ര സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നോക്കും. നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് വരാം. പുറത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ബാഗ് ഒന്നും എടുക്കേണ്ട, പാസ്പോർട്ട് മാത്രം എടുത്താൽ മതി എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കും, അതോടൊപ്പം അതിൽ എൻ്റെ കൂടെ ഉണ്ടാവും. യെസ്, നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വന്ന് കയറി. ഭയങ്കര സിമ്പിൾ പരിപാടിയായിരുന്നു. പുറത്തിറങ്ങി ചെളി ചടയെന്നും പറഞ്ഞുകൊണ്ട് ഇമിഗ്രേഷൻ ചെയ്തു. വി കെയിം ബാക്ക്. അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി ചെല്ലണം, നേരെ പോകുമ്പോഴത്തേക്കും ഈ ഗേറ്റ്സ് ആണ് കംപ്ലീറ്റ്. ഈ ഗേറ്റ് നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, പുറത്തിറങ്ങി വരിക. സിമ്പിൾ, ഒന്നുമില്ല. ഈ സമയം ഉണ്ടെന്ന് ക്രൗഡേ ഇല്ലായിരുന്നു. ബസ്സിൽ ബോർഡർ ക്രോസ് ചെയ്ത് ബൈക്ക് സിമ്പിൾ പരിപാടി കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഇവിടെയുള്ള ബസ്സിലുള്ള എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി, ഇമിഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് വണ്ടി വന്ന് കയറി. ഇനി നമ്മൾ നേരെ ഈ ഒരു പാലം ക്രോസ് ചെയ്ത് നമ്മൾ മലേഷ്യയിലേക്ക് കയറും. മലേഷ്യ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മലേഷ്യയുടെ ഇമിഗ്രേഷൻ ചെയ്യണം. സിംഗപ്പൂർ വരുമ്പോൾ SG അറൈവൽ കാർഡ് ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ മലേഷ്യ പോകുമ്പോഴത്തേക്കിനും ഒരു ഇമിഗ്രേഷൻ അറൈവൽ ഫോം ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ ലിങ്ക് കിട്ടും. മലേഷ്യയിൽ എപ്പോൾ പോകുമ്പോഴും ആ ഒരു ഫോം ഫില്ല് ചെയ്യണം. സമയം ഇപ്പോൾ 6:30 അങ്ങ് ദൂരെ മലേഷ്യയിൽ നമുക്ക് സൂര്യൻ അസ്തമിക്കാൻ റെഡിയായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫാസ്റ്റ് ഫെറികളൊക്കെ നമുക്ക് പോകുന്നുണ്ടാവും. അതൊക്കെ ഈ പത്താമിലേക്കും മലേഷ്യയിലേക്കും ഒക്കെ പോകുന്ന ഫെറികളൊക്കെയാണ്. ഈ കാണുന്ന പാലത്തിലൂടെ കയറിയാണ് നമ്മൾ രാജ്യം കടന്ന് മലേഷ്യയിലേക്ക് പോകാൻ പോകുന്നത്. നമ്മുടെ ഈ ബസ് യാത്രയിലെ ഫസ്റ്റ് ബോർഡർ ക്രോസിംഗ്. വീണ്ടും നമ്മൾ മലേഷ്യക്ക് പോകുന്നു. നമ്മൾ മലേഷ്യൻ ഇമിഗ്രേഷനിലെത്തി. ഇവിടെ നമ്മൾ പാസ്പോർട്ട് മാത്രം എടുത്താൽ പോരാ, നമ്മുടെ ബാഗ് ഫുൾ എടുക്കണം. അതായത് കസ്റ്റംസ് പരിശോധന ഉണ്ടാവുമല്ലോ പുതിയ രാജ്യത്തേക്ക് പോകല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മലേഷ്യ ഗായ്സ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നമ്മൾ മലേഷ്യയിലെത്തിയിരിക്കുകയാണ്. ഒരു ചോദ്യം പറച്ചിലും ഒന്നുമില്ല, നേരെ നമ്മൾ മലേഷ്യ കയറി. ഇതൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഇതൊക്കെ കോലാലംപുരി പോകുന്ന വണ്ടികളുണ്ട്, പിന്നെ തായ്ലൻഡിലേക്ക് പോകുന്ന വണ്ടി നമ്മളെ മാത്രമേ ഉള്ളൂ. ഒക്കെ ഇഷ്ടംപോലെ വണ്ടികൾ. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. സിംഗപ്പൂരിൽ കിട്ടാത്ത പല സാധനങ്ങൾ ഇവിടെ കിട്ടും, അതൊക്കെ വാങ്ങിക്കാം. എന്നിട്ട് ബസ്സിൽ കയറാം. എന്തോരം ബസ്സുകളല്ലേ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്നത്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകുന്ന പോലെ. ഇതാണ് നമ്മുടെ വണ്ടി 666. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയാവുന്നു. ഇഷ്ടംപോലെ ലോക്കൽ വണ്ടികളും അല്ലാത്ത വണ്ടികളും എല്ലാം ഉണ്ട്. ഞാൻ ആ കടയിൽ നിന്ന് ഒരു ബട്ടർ സ്ലൈസ് കേക്കും ഒരു ഉപ്പി വെള്ളവും വാങ്ങിച്ചു. മലേഷ്യൻ ഇമിഗ്രേഷൻ ഒരു സ്മൂത്ത് ആയിരുന്നു, ഒന്നും ചോദിച്ചില്ല, അവിടെയും തിരക്കൊന്നും ഇല്ലായിരുന്നു. സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഒരു ബോർഡർ ക്രോസിംഗ് എന്നൊക്കെ. ചില ബോർഡർ ക്രോസിംഗ് ഒക്കെ ഇച്ചിരി പണിയാണ്, ചില ബോർഡർ ക്രോസിംഗ് ഒക്കെ സിമ്പിളാണ്. ഒരു വണ്ടികളൊക്കെ നോക്കി, ഇത് കണ്ടോ, സിംഗപ്പൂർ ടു മലേഷ്യ 10 ടൈംസ് ഡെയിലി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യക്ക് പോകുന്ന വണ്ടികളാണ് ആ കാണുന്നതൊക്കെ. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യക്ക് ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, പക്ഷേ തായ്ലൻഡിലേക്ക് ഒരൊറ്റ ബസ്സേ കാണുന്നുള്ളൂ.
പിന്നെ ജോഹറിൽ വന്നു കഴിഞ്ഞാൽ ജോഹറിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഹട്ടിയായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഭാവിയിൽ നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ബാങ്കോക്കിലേക്ക് ഹൈ സ്പീഡ് ട്രെയിനുകളൊക്കെ പോകാവുന്ന സിസ്റ്റവും പരിപാടികളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, നമുക്കതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചെറുതായി ഉറങ്ങി വന്നതാണ്, അപ്പോഴത്തേക്ക് സമയം 9:00 ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ്. അരമണിക്കൂർ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തുമെന്നാണ് അവർ പറഞ്ഞത്. ബസ്സും ലോറിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ ഇതുപോലെയുള്ള കുറേ കടകളുണ്ട്. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാം, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. എല്ലാം മലേഷ്യൻ ഫുഡാണ്, അടിപൊളി. ഞാൻ കടയിൽ നിന്ന് ഒരു നാസി അയം വാങ്ങിച്ചു. ഇതാണ് നാസി അയം, വേറെ ഒന്നുമില്ല, ചിക്കൻ റൈസ്. ഈ ഇത് എന്തോ സാധനം കാണും, നോക്കട്ടെ കഴിക്കാൻ പറ്റുമോ. എനിക്ക് മലേഷ്യൻ ഫുഡ് എനിക്ക് തീരെ പറ്റാത്തൊരു ഫുഡാണ്. എന്തോ സംഭവം, ഇതിന് മേളിൽ മധുരമാണോ എന്തോ ഒന്നും അറിയത്തില്ല. നോക്കട്ടെ, ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ ഒക്കും ചിലപ്പോൾ ഒക്കൂല. എന്ത് സംഭവം, മധുരമാണോ? എനിക്ക് മധുരം പറ്റില്ല, എല്ലാത്തിനും മധുരമുണ്ട്. ആ സൂപ്പ് കൊള്ളാം, തീരുമ്പോൾ ഉണക്കച്ചോറ. നാസി ഗോരങ്ങ ഉണ്ട്, അതെനിക്ക് ഒട്ടുമേ പറ്റില്ല. ഇത് മൊത്തം മധുരമോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ലൊരു സർവീസസ് കേട്ടോ. ഇവിടെ വൃത്തിയുള്ള ഫ്രീ ടോയ്ലറ്റുകളുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ടോയ്ലറ്റുകളുണ്ട്. പിന്നെ അപ്പുറത്ത് പ്രെയർ ഏരിയ ഉണ്ട്, മുസ്ലിം പ്രെയർ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാസ്കിൻ റോബിൻസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് സ്പേസും നല്ല വൃത്തിയുള്ള ഒരു സർവീസസ് ആയിരുന്നു. ഫുഡ് ഞാൻ കഴിച്ചു, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിച്ചു ലൈറ്റായിട്ട്. എന്തായാലും ഓവർനൈറ്റ് യാത്രയല്ലേ, ഹെവി ആയിട്ട് കുത്തിക്കയറ്റണ്ടല്ലോ. കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ വരെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ രാത്രി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നൈസ് നൈസ് പ്ലേസ്. നമ്മുടെ മെലാക്ക ഔട്ട്സ്കേർട്സിലുള്ള ഒരു ഭാഗത്താണ് വണ്ടി നിർത്തിയത്. ഇവിടെ കുറേ ബസ്സുകളും ട്രക്കുകളും വലിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ നിർത്തുന്നുണ്ട്. അപ്പോൾ സമയം രാത്രി 10:00 രാവിലെ എത്ര മണിക്ക് എത്തും എന്നുള്ള ഒരു ഐഡിയ ഇല്ല, ഒരു 8:30 എത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല കംഫർട്ടബിൾ വണ്ടിയാണ്, ഇനിയിപ്പോൾ കയറി കിടന്ന് ഉറങ്ങണം. സമയം 12:30, ഇതിപ്പോൾ കോലാലംപൂരെത്തിയെന്ന് തോന്നുന്നു. ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കിന് ഇന്നത്തുള്ള ആൾക്കാരൊക്കെ കുറേ പേര് ഇറങ്ങി ഇവിടെ നിന്ന് വേറെ ആൾക്കാർ കയറുവാണ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. കോലാലംപൂരിലെ ഏതോ ഒരു ബസ് സ്റ്റേഷനാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം രാവിലെ 7:30 7:30. നമ്മളിപ്പോൾ തായ്ലൻഡ് മലേഷ്യ ബോർഡറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി. ഇന്നലെ രാത്രി ഇത് കോലാലംപൂരിൽ എവിടെയോ കൊണ്ട് നിർത്തി കുറച്ച് ആൾക്കാർ ഇറങ്ങി. പിന്നെ പിനാങ്, നമ്മൾ പോയില്ല പിനാങ്, പിനാങ്ങിലെ ജോർജ് അല്ല ബട്ടർവർത്ത് സ്റ്റേഷൻ അവിടെ എവിടെയോ കൊണ്ട് നിർത്തി. ഞാനിങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ പിനാങ് സെൻട്രൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണടച്ച് പിടിച്ചാണ് വാങ്ങി. ആ രണ്ട് സ്ഥലത്ത് ഞാൻ എണീറ്റു നോക്കി, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. നല്ല അടിപൊളി റോഡും നല്ല ഡ്രൈവിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തായ്ലൻഡ് ബോർഡർ ടൗണിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ ഇറങ്ങി മലേഷ്യൻ ഇമിഗ്രേഷനും തായ്ലൻഡ് ഇമിഗ്രേഷനും ഒക്കെ ചെയ്യണം. നമ്മൾ അന്ന് വന്ന് പെദാങ് ബസാറിൻ്റെ ബോർഡറല്ല ഇത്, അതിൻ്റെ ഇപ്പുറത്തുള്ള വേറെ ഏതൊരു ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എവിടെയോ കൊണ്ട് നിർത്താൻ പോകാണല്ലോ, ഫ്രഷ് ആവാനാന്ന് തോന്നുന്നു. രാവിലെ 7:30 നമ്മുടെ വണ്ടി ഇതേ കാണുന്ന ഒരു കെദായ് ബെബാസ് കുക്കായ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഒക്കെയാണിത്. ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, ഇൻഷുറൻസ്, അങ്ങനെ മലേഷ്യ തായ്ലൻഡ് ഈ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഇൻഷുറൻസ് എടുക്കണമല്ലോ, അതിൻ്റെ പരിപാടികൾ മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ സ്റ്റാഫ് ഞങ്ങളുടെ എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിച്ചു കൊണ്ടുപോയി, എൻ്റെയും പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ടുപോയി. അപ്പോൾ പുള്ളി അതും കൊണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ പരിപാടി അവർക്ക് ഉണ്ടാവാം. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാം, ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവാം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി ചെയ്യാം. എന്തായാലും ഒരു ബോർഡർ ടൗണിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് വേറെ ഏതൊരു പ്രോഡക്റ്റ് ആണ് വണ്ടി. ഇത് കാണുന്ന വണ്ടികളൊക്കെ ഇതൊക്കെ ഹട്ടിയായി പോകുന്ന വണ്ടികളാണ്. വേണ്ട, മൊബൈൽ സിം കാർഡ് മലേഷ്യ തായ്ലൻഡ് അങ്ങനെ ബോർഡർ ടൗണിലുള്ള ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പാണെന്ന് തോന്നി കാണുന്നത്. ഞാൻ രാവിലെ ടോയ്ലറ്റിലൊക്കെ പോയി, ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ചായ ഇല്ലെന്ന് തോന്നുന്നു, വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ സിംഗപ്പൂരും ആ ഭാഗത്തേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെ ആയിരുന്നു. ഇവിടെ ഇച്ചിരി ചൂട് കുറവുണ്ട്, ഇവിടെ മഴയൊക്കെ പെയ്ത് ആ ഒരു മൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല, ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊന്നും ആയില്ല, ഇത്ര രാവിലെ കഴിക്കാൻ പറ്റില്ല. ഇത് 10:00 വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുക. പാസ്പോർട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, നീ ഇന്ത്യക്കാരനല്ലേ, നിനക്ക് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്ന്. ഇന്ത്യക്കാരോട് അതൊക്കെ ചോദിക്കും, വേറെ ആരും ചോദിക്കില്ല, ഇന്ത്യക്കാരോട് അതൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തായ്ലൻഡിൽ പോയി വന്ന ആളായതുകൊണ്ട് ചോദിക്കില്ലായിരിക്കും. നോക്കാം, എന്താ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ്. ലെറ്റ്സ് സീ ഹൗ ദ ബോർഡർ ക്രോസിംഗ് ഈസ്. ഇവിടെ എല്ലാം റബ്ബറും കൃഷിയാണ്. ഞാൻ ഇതിനു മുമ്പും ഇതിലൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ എല്ലാം റബ്ബർ കൃഷി ചെയ്ത് ഇവിടെ റബ്ബർ ടാപ്പിംഗ് ഒക്കെ നടക്കുന്നത്.
റബ്ബർ ട്രാപ്പിംഗ് ഒക്കെ നടക്കുന്ന രീതിയിൽ ഇത് കംപ്ലീറ്റ് റബ്ബറും തോട്ടമാണ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. നമ്മുടെ ബസ് വിട്ടു, പാസ്പോർട്ട് എന്റെ അയാൾ തിരിച്ചുകൊണ്ട് തന്നു. എന്തിനാണ് അവർ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെറുതെ നോക്കാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് പോയായിരിക്കും, പിന്നത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ബോർഡറിലേക്ക് പോവുകയാണ്. തായ്ലൻഡ് കോംപ്ലക്സ് ഇമിഗ്രേഷൻ എഴുതിയിരിക്കുന്നുണ്ടോ, തായ്ലൻഡ് ഇമിഗ്രേഷൻ കോംപ്ലക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ബുക്കിത് കായു ഹിതം എന്നാണ് ഈ ഒരു ബോർഡറിൻ്റെ മലേഷ്യയിലെ പേര്. സദാവു ചെക്ക് പോയിന്റ് എന്നാണ് തായ്ലൻഡിലെ പേര്. സദാവു ഇത് വൺ സെറ്റപ്പ് സ്ഥലം കേട്ടോ. നമ്മൾ മലേഷ്യൻ ബോർഡർ അങ്ങോട്ട് ക്ലോസ് ചെയ്തില്ല, അതേപോലെ തന്നെയുള്ള പരിപാടിയാണ്. ട്രക്കും മോട്ടോർ സൈക്കിളും ബസ്സും കാറും എല്ലാം ക്രോസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മലേഷ്യയുടെ ഇമിഗ്രേഷൻ ചെയ്യണം. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി ഇവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ നിധി കയറി നമ്മൾ വീണ്ടും തായ്ലൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം. അപ്പുറത്തായിരിക്കും തായ്ലൻഡിൻ്റെ ഭാഗം. കിടില സെറ്റപ്പ് കേട്ടോ, എല്ലാം അടിപൊളി സെറ്റപ്പാണ്. എനിക്ക് എന്ത് കിടില സെറ്റപ്പാണ് നമുക്ക് റോഡ് ഇമിഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും. അപ്പോൾ ഗുഡ് ബൈ മലേഷ്യ. നമ്മുടെ കെ എൽ ടി യു കെ യാത്രയിൽ നമ്മൾ മലേഷ്യയുടെ വിട പറഞ്ഞിരിക്കുകയാണ്. ഗുഡ് ബൈ. ഇനി നമുക്ക് തായ്ലൻഡിലേക്ക് കടക്കാം വീണ്ടും. ഇന്നലെ രാത്രി മലേഷ്യ കയറി, ഇന്ന് രാവിലെ മലേഷ്യയുടെ വിട പറഞ്ഞു. അതേപോലെ ഇന്ന് രാവിലെ തായ്ലൻഡിനോട് കയറി, നാളെ ഉച്ചയ്ക്ക് നമ്മൾ തായ്ലൻഡിനോട് വിട പറയും, കംബോഡിയയിലേക്ക് കയറും. ഇങ്ങനെയാണ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബസ്സിലിപ്പോൾ ഒരു 10 പേരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ മലേഷ്യയിൽ തന്നെ പിന്നാങ്കിലും കെ എല്ലിലും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി. എല്ലായിടത്തും ഫെൻസ് ചെയ്ത് ഭയങ്കര സെക്യൂർഡ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം ബോർഡേഴ്സ് ആണല്ലോ, ആരും അങ്ങനെ നടന്ന് ചുമ്മാ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലൻഡ് മലേഷ്യ ബോർഡർ. കണ്ട യെസ്. അപ്പോൾ ഇത് നമ്മൾ ബോർഡറിൻ്റെ നടുവിൽ, അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ കയറിയിരിക്കുകയാണ്. വാവ്, ഇതാണ് സദാവോ അറൈവൽ ബൗണ്ടറി പോസ്റ്റ് എന്ന് പറയുന്ന തായ്ലൻഡിൻ്റെ ഇമിഗ്രേഷൻ ഏരിയ. ഇവിടെ ഒരു ആലിൻ്റെ ചുവട്ടിലെ ഒരു ബുദ്ധ ക്ഷേത്രത്തിൻ്റെ ഒരു സംഭവമൊക്കെ കാണാം. വെഹിക്കിൾ ആൻഡ് പാസഞ്ചർ ചെക്ക് പോയിന്റ്, കാറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് നേരെ അതേപോലെ കടന്നു പോകാം. അപ്പോൾ ഇവിടെയും നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി ആയിട്ട് പോയിട്ട് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞിട്ട് വരണം. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ചകത്ത് വന്നു. ഇവിടെ നമ്മൾ ബാഗ് ഒന്നും എടുക്കണ്ടായിരുന്നു, സ്കാനിങ് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ മലേഷ്യ സ്കാൻ ചെയ്തത് കൊണ്ടായിരിക്കും ഇവിടെ സ്കാനിങ് പരിപാടി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ പോയിട്ട് ഈ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് നമ്മൾ പുറത്തല്ല പോകണം, അകത്തൊരു ഓഫീസിൽ പോകണം. ഞാൻ അന്ന് ലാവോസിൽ നിന്ന് തായ്ലൻഡിൽ കയറിയപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ ബസ്സിൻ്റെ ആൾക്കാർ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി, ഞാൻ അകത്ത് പോയി. അപ്പോൾ അവിടെ ഒരാളിരിപ്പ് ഉണ്ടാവും ഓഫീസിൽ, നമ്മൾ അവിടെ കൊണ്ട് പാസ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അയാളെന്നെ ചോദിച്ചു, വാട്ട്സ് യുവർ പ്ലാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു കംബോഡിയ എന്ന് പറഞ്ഞു. ഡു യു ഹാവ് എനി ടിക്കറ്റ്സ് ഓർ എനിത്തിങ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബൈ റോഡാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു, വേറൊന്നും ചോദിച്ചില്ല, ഫൈൻ, ദേ ആർ കൺവിൻസ്ഡ്, വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ കംബോഡിയ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിയറ്റ്നാമിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു, ശരി, സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഇതും 5 മിനിറ്റ് ഉണ്ട് പരിപാടി, എല്ലാം 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ബസ്സിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബെനിഫിറ്റ് ഉണ്ടോ, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീരുന്നുണ്ട്. നമ്മുടെ വിസ ഓഫീസർക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇന്ത്യക്കാർക്ക് 1 മാസത്തെ സ്റ്റേ ഡേറ്റിൽ വിസയാണ് തരേണ്ടത്. 29 ജൂലൈ to 28 ഓഗസ്റ്റ് ആണ് തരേണ്ടത്. എനിക്ക് 26 സെപ്റ്റംബർ വരെ വന്നിട്ടുണ്ട്. അത് പുള്ളിക്ക് എന്തോ അബദ്ധം പറ്റി മാറിയടിച്ചാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കരുത്. നമുക്ക് ഇന്ത്യക്കാർക്ക് ശരിക്കും ലീഗലി 30 ഡേയ്സ് ആണ് നമുക്കിവിടെ ഒരു സ്റ്റാമ്പിങ്ങിൽ അല്ലെങ്കിൽ ഒരു എൻട്രിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് റോങ് ആണ്, പുള്ളിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. കുഴപ്പമില്ലായിരിക്കും. സിംഗപ്പൂരിൽ നമുക്ക് സ്റ്റാമ്പ് ഇല്ല. അപ്പോൾ 28 ജൂലൈയിൽ നമ്മൾ സിംഗപ്പൂർ മലേഷ്യയിൽ കയറി, 29 ജൂലൈ എക്സിറ്റ് ചെയ്തു, 29 ജൂലൈ തായ്ലൻഡിൽ കയറി, എല്ലാം ഒറ്റ പേജിൽ ഇങ്ങനെ അടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഇനി ഇവിടെ നിന്ന് ഹട്ടിയായ ടൗൺ വരെ 57 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒന്ന് തിരിച്ചു പോകാൻ നേരം, സിംഗപ്പൂർക്ക് പോകാൻ നേരം നമ്മൾ ഹട്ടിയായി വന്നിട്ട് പെതാങ് ബസാർ വഴി നമ്മൾ ട്രെയിനിലാണ് ബോർഡർ ക്രോസ് ചെയ്തത്. പെതാങ് ബസാർ ഇതിൻ്റെ പാരലലായിട്ടുള്ള മറ്റൊരു ബോർഡർ ക്രോസിംഗ് ആണ്. നമ്മളിപ്പോൾ വേറെ ഒരു ബോർഡർ ക്രോസിംഗ് വഴി വന്ന് നമ്മളിപ്പോൾ ഹട്ടിയായിൽ പോകും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ് സിംഗപ്പൂരിൽ നിന്ന് വിട്ട് മലേഷ്യ വഴി ഹട്ടിയായി വരെ പോകുന്ന ബസ്സാണ്. എന്തായാലും 3 രാജ്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്നൊരു ബസ്. അതായത് നമ്മൾ കേരളത്തിൽ നിന്നൊരു വണ്ടി വിട്ട് തമിഴ്നാട്ടിൽ കൂടെ കയറി കർണാടകത്തിൽ ബാംഗ്ലൂരിൽ പോകുന്നത് പോലെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം സിമ്പിളായിട്ട്. തായ്ലൻഡിലെ ഒരു ഗവൺമെൻറ് സ്കൂൾ കണ്ടോ, നോക്കി, ക്രിസ്തന വിതായ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു സ്കൂൾ കണ്ടാ. ഈ ഒരു ഏരിയ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ കെട്ടിടങ്ങളും ഇവിടുത്തെ രീതികളും ആളുകളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു ചെറിയ കുറേ ടൗണുകൾക്കിടയിലൂടെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടുത്തെ ഡിവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം, ഗവൺമെൻറ് സ്ഥാപനമാണ്. സദാവോ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ കണ്ടാ. ഈ ബസ്സിൻ്റെ മുമ്പിൽ ഒരു കർട്ടൻ പോലും ഇല്ല കേട്ടോ. ശരിക്കും രാത്രി ഫ്രണ്ടിൽ നല്ല വെളിച്ചമായിരുന്നു.
ഞാന് അത് അറിഞ്ഞോണ്ടാണ് ഞാൻ ബാക്കിൽ സീറ്റ് എടുത്തത്. സാധാരണ ഞാൻ മുമ്പിലെ സീറ്റ് എടുക്കാറ്. രാത്രി യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബസ്സിൻ്റെ പുറക് വശത്തായിട്ട് സീറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫ്രണ്ടിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ മാത്രം ഫ്രണ്ടിലെടുത്താൽ മതി പകല്. അതല്ലാതെ രാത്രിയാണെങ്കിൽ എപ്പോഴും ബസ്സിൻ്റെ മധ്യഭാഗത്തു നിന്ന് ബാക്കിലേക്കുള്ള സീറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ഹട്ടിയായി എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മലേഷ്യൻ സമയം 9:30, തായ്ലൻഡ് സമയം 8:30. കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. എല്ലാം എടുത്തല്ലോ അല്ലേ? യെസ്, എല്ലാം എടുത്തു. എവറിത്തിങ് ഇസ് ടേക്കൺ. നമ്മൾ ഹട്ടിയായിൽ എത്തിയിരിക്കുകയാണ്. ഹട്ടിയായിൽ എവിടെയോ കൊണ്ട് ഇറക്കി വിടുമ്പോണം. ലെറ്റ്സ് ഗോ ഔട്ട്. ഓഫീസ്? നോ, ഐ ഗെറ്റ് ഓൺ ഹിയർ. നോ 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 നോ. ഓക്കേ, അതെന്തുവാ? ഐ കാൻ ഗെറ്റ് ഓൺ ഹിയർ. ഹോ നോ, നീ ഹോട്ടൽ. നീ ഹോട്ടൽ? നോ, ഐ വോണ്ട് ടു ഗോ ടു റെയിൽവേ സ്റ്റേഷൻ. Railway train station. Okay, office. Office? Yeah. Okay. Yes. Okay, last stop, last stop. Last stop, last stop. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തായ്ലൻഡ് സമയം 3. താങ്ക് യു, താങ്ക് യു. 9:00 തായ്ലൻഡ് സമയം, രാവിലെ 9:00. ശരി, ബാങ്കോക്ക് ഫുക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകും. നമുക്ക് എന്തായാലും ഇനി രാവിലെ 9:00 ആയതേ ഉള്ളൂ. നമുക്ക് വൈകിട്ട് 6:00 നമ്മുടെ ട്രെയിൻ. നോ താങ്ക്സ്, ഗോ ടു ട്രെയിൻ സ്റ്റേഷൻ. ഐ ഗോ ടു ട്രെയിൻ സ്റ്റേഷൻ. യാ, ഗോ ബാങ്കോക്ക് ഈവനിങ്. നോ നോ നോ, നൗ ഈവനിങ്. നോ നൗ ഈവനിങ്. നോ, ടയേർഡ് ദിസ് ബസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി. ഇവിടെ മുമ്പിൽ തന്നെ ഒരു ഹോട്ടലാണ്. ഞാനിപ്പോൾ ആയിട്ട് 5 മണി വരെ എന്ത് ചെയ്യും? എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഓ, ടുക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ഹോട്ടലിൽ പോയിട്ട് റൂം കിട്ടുമെന്ന് നോക്കട്ടെ. ഓൺലൈൻ ബുക്ക് ചെയ്താൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരോട് ചോദിച്ചോ പറ്റും എത്ര ഒരു ചാർജ് ചെയ്യും നോക്കട്ടെ. ഹായ്, കെൻ ഐ ഗെറ്റ് എ റൂം ഫോർ ഡേ അറ്റിൽ 5:00? കെൻ ഐ ഗെറ്റ് എ റൂം? യാ, നൗ. യാ, ഐ ചെക്ക് ഔട്ട് ബൈ 5. യാ, ഹൗ മച്ച്? $1,490. ഓക്കെ, കെൻ ഐ ഗെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ നൗ? ഓക്കെ, ഫൈൻ. ഓക്കെ, എനി റൂം? എനി റൂം? യാ, കെൻ ഐ ഗിവ് സം ഡിസ്കൗണ്ട്? ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ, റൈറ്റ്? ഐ ഹാവ് എ ട്രെയിൻ അറ്റ് 5, 6. നോ മണി, ഐ ഹാവ് $100. ഐ ഹാവ് $100. ഓക്കെ. Yeah, but is this too much? $100, yeah. Huh? Oh, never mind. No, Malaysia, no. No, no, only few. One? No, only this. Two, one, nine. Okay. It's 500 by 5. Okay. Okay. Can breakfast? Okay. 5:00, check out. Yeah. Okay. Breakfast till what time? Until 10. 10, okay. Yeah, yeah. Thank you. താങ്ക് യു, താങ്ക് യു. ഏകദേശം 3,500 രൂപയായി. കുഴപ്പമില്ല, നിർത്തിയില്ല. വയ്യ, ഒന്ന് കുളിച്ച് ഫ്രഷാവണം, തല്ല് തേക്കണം. അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വിശക്കുന്നു. അവർക്ക് ഡെപ്പോസിറ്റ് വേണം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ എവിടെ പൈസ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. മലേഷ്യൻ ടിക്കറ്റും ഇല്ല. തായ്വ 10-60 ബാത്തേ ഉള്ളൂ. ബാക്കി ഫുള്ള് തീർത്തിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് ഡോളേഴ്സാണ് ഉള്ളത്. ഡോളേഴ്സ് $100. $100 അവർക്ക് ഒത്തിരി ഉണ്ട്. കമ്പോഡിയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് കുരുവൊക്കെ വന്നല്ലോ. കമ്പോഡിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഡോളർ വേണം. ഡോളർ ഡോളർ ഇല്ലാണ്ട് പറ്റത്തില്ല. ഏതാ എൻ്റെ റൂമ്? 2-0 വന്നാ. ഇത് തന്നെയാണല്ലോ റൂമ്. ഓക്കെ, ഇതെന്താ? ആ, ഇവിടെ ഇവിടെ യെസ്. അത് കൊള്ളാമല്ലോ. അതിലാണല്ലോ കയറി വരുമ്പോൾ തന്നെ ബാത്റൂം ആണല്ലോ. ഓപ്പൺ ബാത്റൂം ല്ലേ. യെസ്, ഇതാണ് ഷവർ. ഇത് മറ്റേ ജാപ്പനീസ് ബിഡറ്റ് ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്. കമോഡാണ്, ജാപ്പനീസ് ബിഡറ്റ് കമോഡ്. ഐ കൊള്ളാലോ, അടിപൊളി, നല്ല റൂം, കിടിലൻ റൂം, സൂപ്പർ നൈസ്. ഞാനേ സടേന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടുണ്ട്. 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വിശക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണ്ടും ഫോൺ വിളിച്ച് താഴെ റിസപ്ഷൻ. ഇത് എന്തെന്നറിയോ? ഐ കാർഡ് വാങ്ങിക്കാൻ മറന്നു പോയിന്ന്, പാസ്പോർട്ട് വാങ്ങിക്കാൻ മറന്നു പോയിന്ന് ഞാൻ പറഞ്ഞാൽ കുളി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ്. അവരെന്താണെന്നറിയില്ല. സാറിന് പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ടല്ലേ അവർ റൂം തരുന്നത്. അവർ ആ ഒരു തിരക്കിൽ മറന്നുപോയി. നമുക്ക് പോയി പാസ്പോർട്ട് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. യു ഫോർഗോട്ട് ടു ടേക്ക് മൈ പാസ്പോർട്ട്. ഓക്കെ, ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്? ഈ ബ്രെഡും ജാമൊക്കെ ഉള്ളല്ലോ.
ബ്രെഡ് ജാമ് മുട്ട ഓൺലി ദാറ്റ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഡു യു ഹാവ് എനിത്തിങ് എൽസ് ഓർ ഓൺലി ദിസ് ഇത് പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ജ്യൂസ് ഉണ്ട് ബ്രെഡുണ്ട് മുട്ടയുണ്ട് ഇതെന്ത് സാധനം കഞ്ഞി പൊറിച്ച് അടിപൊളി കഥേ ഉള്ളല്ലേ രണ്ട് മുട്ട കഴിക്കാം രാവിലെ ബ്രെഡ് എടുത്തിട്ട് ടോസ്റ്റ് ചെയ്യാം ദൈവമേ ബ്രെഡൊക്കെ കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ എനിക്കാണ് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ ബ്രെഡ് അയ്യോ രണ്ടെണ്ണം കഴിക്കാം ഞാൻ രണ്ട് മുട്ട രണ്ട് ബ്രെഡ് കഞ്ഞി കഞ്ഞി നല്ല ടേസ്റ്റാട്ടോ അത് ഗ്രീൻ ടീം കൂടെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒന്നുമില്ല ഇത് മാത്രം ഉള്ളത് കൊണ്ടോണം ശ്വേത വിളിച്ചേക്കാണ് കേസ് ശ്വേത രാവിലെ ശ്വേത ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ ഇത് കാണാമോ ശ്വേത ഞാൻ തള്ളട്ടെ കുറച്ച് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് സിംഗപ്പൂരിൽ നിന്ന് മീറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ലഞ്ചെല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു ഇന്നലെ രാത്രിയിൽ മലേഷ്യയിൽ നിന്ന് ഡിന്നർ കഴിച്ചു ഇന്ന് രാവിലെ ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു നാളെ ഉച്ചയ്ക്ക് ഞാൻ കംബോഡിയയിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞ ഡിന്നർ കഴിക്കുന്നതായിരിക്കും ചുമ്മാ തള്ളാലോ വെറുതെ പക്ഷെ കഴിക്കുന്നത് ഉണക്ക ബ്രെഡാട്ടോ ഉണക്ക ബ്രെഡാട്ടോ എങ്ങനെയുണ്ട് നിന്റെ ചാനൽ എങ്ങനെ പോകുന്നു ഹൗ ഇസ് ശ്വേത ഭക്തൻ ചാനൽ ആർ യു മേക്കിംഗ് വീഡിയോസ് എവിടെ പോകും അത് ഞാൻ ഇപ്പൊ പറയത്തില്ല ഒരാൾ എന്റെ കൂടെ നിപ്പുണ്ട് ഓ സർപ്രൈസ് ആണോ സ്കൂളിൽ പോകണ്ടെന്ന് പറയും ടാറ്റ സ്കൂളിൽ പോകണോ ഗുഡ് ബോയ് പോയിട്ട് വായേ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാനായിട്ട് ഇപ്പൊ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകണമെന്നാ പറയുന്നത് ശരി ഞാനും വരെ സ്കൂളിൽ പോകണമെന്നാ പറയുന്നത് അല്ലേ വെരി ഗുഡ് ഓക്കെ ബൈ ഏയ് ഇത് കണ്ടോ ഇത് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ സെയിം സംഭവം ഇവിടെ ഹോട്ടലിൽ വെച്ചിരിക്കുന്നത് അടിപൊളി കൊള്ളാല്ലേ നൈസ് ഇന്നത്തെ ഇന്ത്യ നമ്മുടെ ആ കുഴപ്പമില്ല ഇന്ത്യയാണല്ലോ പ്രശ്നം മൊത്തത്തിൽ ഓക്കെ നല്ല പരിപാടിയല്ലേ ഇത് സെയിം നമ്മുടെ വീട്ടിലിരിക്കുന്ന സെയിം ടൈപ്പ് സാധനമാണ് ഇത് ഇച്ചിരി ചെറുതാണെന്നേ ഉള്ളൂ നമ്മുടെ അവിടെ ഇരിക്കുന്ന കുറച്ചും കൂടെ വലുതാണ് നൈസ് അല്ലേ അങ്ങനെ ഞാൻ കിടന്നുറങ്ങി കുറേ നേരം കിടന്നുറങ്ങി എണീറ്റ് അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി ഇപ്പോൾ വൈകിട്ട് 6 മണിക്കാണ് എൻ്റെ ട്രെയിൻ ഇപ്പോൾ വൈകിട്ട് 2:30 രാവിലെ 6 മണിക്ക് അല്ല രാത്രി 6 മണി വരെ ട്രെയിന് രാവിലെ 9 മണിക്ക് ബാങ്കോക്ക് എത്തും എന്നിട്ട് അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വേറൊരു ട്രെയിൻ എടുത്തിട്ട് കംബോഡിയ ബോർഡറിലേക്ക് പോകണം നാളെ നമ്മൾ കംബോഡിയയിലേക്ക് കയറും അപ്പോൾ ഈ വീഡിയോ ഞാൻ ബാങ്കോക്ക് വെച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് പക്ഷേ നമുക്കിവിടെ വെച്ച് തീർക്കാൻ കുഴപ്പമില്ല ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ നാളെ കാണാം അപ്പോൾ കംബോഡിയ എങ്ങനെയാണെന്നല്ലേ കംബോഡിയ ഞാൻ ഇതുവരെ വിസ എടുത്തിട്ടില്ല അമ്മമാർ ഭയങ്കര ചൊറയാണ് ലാൻഡ് ബോർഡറിൽ കൂടെ പോകുമ്പോഴെന്നാണ് കേട്ടിട്ടുള്ളത് ശരിക്കും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു രാജ്യത്ത് സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം നമുക്ക് വേറെ വഴിയില്ല പോകാനായിട്ട് നമുക്ക് ഫ്ലൈറ്റ് എടുക്കത്തില്ലല്ലോ അപ്പോൾ കംബോഡിയ വിസ പ്രശ്നമാവില്ല എന്ന് വിചാരിക്കുന്നു കുറച്ച് ചൊറയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ ദ സപ്പോർട്ട് സീ ടുമോറോ ബൈ ബൈ